നമസ്കാരം. ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ബിഗ് ബീറ്റിന്റെ ഇന്നത്തെ സംവാദം ആരംഭിക്കുന്നതിന് അല്പം വൈകിയതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നവമാധ്യമ രംഗത്തെ ഒരു വലിയ പരീക്ഷണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലുണ്ടായ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളാണ്. നമ്മളോടൊപ്പം എല്ലാ ദിവസവും തുടരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ക്ഷമിക്കുക. ഇന്ന് ബിഗ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകനായിരുന്ന കെ എം ബഷീറിന്റെ അകാല നിര്യാണത്തിന്റെ ഒന്നാം വർഷമാണ്. ആ ഓർമ്മദിനം ബഷീറിന്റെ ആത്മാവിന് നീതി കിട്ടാത്ത ദിനം കൂടിയാണ് എന്നുള്ളതാണ് ഈ ദിനത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ തന്നെ മുന്നിൽ ഇപ്പോഴും ഒരു വിറങ്ങലിക്കുന്ന ഓർമ്മയായി നിൽക്കുന്ന ബഷീറിന്റെ മരണത്തിലേക്ക് നയിച്ച ആ സംഭവം, അതിനെ തുടർന്ന് അതിന് കാരണക്കാരനായ ഉദ്യോഗസ്ഥർ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്ന യാഥാർത്ഥ്യം, അതിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഇന്ന് ബിഗ് ബീറ്റ്. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ഒപ്പം ചേരുന്നത് പത്രപ്രവർത്തക യൂണിയന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും നിലവിലെ നിർവാഹക സമിതി അംഗവുമായ ശ്രീ ഗോപകുമാർ, സിറാജ് ദിനപത്രത്തിന്റെ പ്രതിനിധിയായ മാനേജ്മെന്റ് പ്രതിനിധിയായ ശ്രീ സൈഫുദ്ദീൻ ഹാജി, തിരുവനന്തപുരത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന്റെ അടുത്ത സുഹൃത്ത്, തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെയും തിരുവനന്തപുരം ജില്ലാ പത്രപ്രവർത്തക യൂണിയന്റെയും ഒക്കെ സാരഥ്യം വഹിച്ചിരുന്ന വീക്ഷണത്തിന്റെ ബ്യൂറോ ചീഫായ ശ്രീ നിസാർ മുഹമ്മദ്, മൂന്ന് പേർക്കും സ്വാഗതം. ആദ്യം ശ്രീ നിസാർ, എന്തായാലും ഇന്ന് ബഷീറിന്റെ ആ കണ്ണീർ ഓർമ്മയിൽ തലസ്ഥാനത്തെ നിന്നല്ല കേരളത്തിലെ മുഴുവൻ പത്രസമൂഹവും അങ്ങനെ നിൽക്കുമ്പോൾ, രാവിലെ നിസാർ എഴുതിയ ആ കുറിപ്പ് ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് വായിച്ചു. ആ കുറിപ്പ് വായിച്ചാണ് ഇന്ന് ഒരുപക്ഷെ നമ്മൾ പത്രക്കാരെല്ലാവരും ആ ദിവസം തുടങ്ങിയതെന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതിനകത്ത് നിസാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ബഷീറിന്റെ ഭാര്യ ബഷീർ ഇല്ലാത്ത ഒരു വർഷം ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ആ മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഒരു മാപ്പെങ്കിലും പറയാൻ ശ്രീറാം വെങ്കിട്ടരാമന് കഴിയുമോ എന്ന്. അങ്ങനെ ഒരു മാപ്പെങ്കിലും പറയാതെ ഇപ്പോഴും ആ മരണത്തിന് കാരണക്കാരനായ വ്യക്തി നിൽക്കുമ്പോൾ നമുക്ക് ബഷീറിനോട് നീതി കാട്ടാൻ, ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തിയിട്ടും നീതി കാട്ടാനായില്ലോ എന്ന വേദന ബാക്കിയാവുക തന്നെ. ഉറപ്പായിട്ടും ശ്രീ പ്രവീൺ, ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ ബഷീറിന്റെ അകാല നിര്യാണം എന്നൊരു വാചകത്തിനോട് ഞാൻ ശക്തമായി വിയോജിക്കുകയാണ്. കാരണം അങ്ങനെ ലളിതവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ലത്, മൃഗീയമായ കൊലപ്പെടുത്തൽ എന്ന മട്ടിലാണ് അതിനെ അവതരിപ്പിക്കേണ്ടത്. അക്കാര്യത്തിൽ എനിക്ക് ഇപ്പൊ പ്രവീൺ ഉപയോഗിച്ച ആ വാചകത്തിനോട് വിയോജിപ്പുണ്ട്. കാരണം അത്രയും ലളിതവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു അത് പറയേണ്ടിയിരുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, അംഗീകരിക്കുന്നു. മറ്റൊന്ന്, അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക്, ഞാൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് സത്യത്തിൽ ഒരു വർഷം ആയിട്ടും ബഷീറിനോ അല്ലെങ്കിൽ ബഷീറിന്റെ കുടുംബത്തിനോ നീതി കിട്ടിയില്ലല്ലോ എന്ന് എന്റെ സങ്കടമാണ്. എനിക്ക് ബഷീറിന്റെ കുടുംബത്തിനെ സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന എന്റെ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിൽ നിന്നാണ് ആ കുറിപ്പ് വന്നത്. അത് ശ്രീറാം വെങ്കിട്ടരാമന് ഒരു തുറന്ന കത്തായി എഴുതാനുള്ള എന്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അത് വായിച്ചിട്ടെങ്കിലും അദ്ദേഹത്തിനൊരു മാനസാന്തരമോ കുറ്റബോധമോ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച, തീർച്ചയായും അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടാകും, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഒരു നല്ല കാര്യം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൽ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നു, അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാചകമുണ്ട്. അതായത് കുറ്റബോധത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീറാം വെങ്കിട്ടരാമൻ അവരുടെ കുടുംബത്തെ ഒന്ന് കാണണം, അവരോട് മാപ്പ് പറയണം എന്നാണ് ഞാൻ അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പായാണ് അന്നിപ്പോൾ പറഞ്ഞ ആ വാചകം ജസീല എന്നോട് സംസാരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിനെ കുറിച്ച് ശ്രീറാം വെങ്കിട്ടരാമനോട് പറയണം എന്നെന്നോട് അഭ്യർത്ഥിച്ച കാര്യം. സത്യത്തിൽ ഇന്ന് രാവിലെ എൻ്റെ ഈ കുറിപ്പ് വായിച്ചതിന് ശേഷം ബഷീറിന്റെ സഹോദരൻ ഖാദർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു കാര്യം എന്നോട് പറയുകയുണ്ടായി, എനിക്ക് അതിൽ മനസ്താപമുണ്ട്. ശ്രീ നിസാർ, നിങ്ങൾ ഇന്ന് എഴുതിയ ആ ഫേസ്ബുക്ക് കുറിപ്പ് വളരെ ഹൃദയസ്പർശിയാണ്, പക്ഷെ എനിക്ക് അതിലൊരു ഒരു വിയോജിപ്പുണ്ട്. കാരണം അത് വായിച്ചാൽ തോന്നുക ഞങ്ങൾ
ഈ ശ്രീറാം വെങ്കിട്ടരാമൻ വന്നെന്ന് മാപ്പ് പറഞ്ഞാൽ അദ്ദേഹത്തോട് ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു, അപ്പോൾ അദ്ദേഹത്തിന്റെ മാപ്പിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് ജനസാമാന്യം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. സത്യത്തിൽ ഞാനും അപ്പോൾ ആലോചിച്ചു, ഞാൻ അങ്ങനെ എഴുതി ഒരു സമ്മർദ്ദം പൊതുസമൂഹത്തിൽ നിന്നുണ്ടായി, ശ്രീറാം വെങ്കിട്ടരാമൻ അവിടെ പോയി ഒരു മാപ്പ് പറഞ്ഞാൽ ഈ പ്രശ്നം ബഷീറിന്റെ കുടുംബത്തിന് നീതി കിട്ടി എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുമോ എന്നൊരു പേടി ആ നിമിഷം മുതൽ എന്നെ വേട്ടയാടുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബഷീറിന്റെ കുടുംബത്തിന് ഈ ബഷീറിന്റെ കൊലയാളിയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ നീതി കിട്ടില്ല അല്ലെങ്കിൽ നീതി കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ബഷീറിന് അവൻ്റെതല്ലാത്ത കാരണത്താലാണ് അവൻ്റെ ജീവൻ വെടിയേണ്ടി വന്നത് അല്ലെങ്കിൽ രക്തസാക്ഷിയായി മാറിയത്. അപ്പോ അത്തരത്തിൽ അവന് അവൻ്റെ ആത്മാവിന് നീതി കിട്ടാനും ബഷീറിന്റെ കുടുംബത്തിന് നീതി കിട്ടാനും ഏറ്റവും അഭികാമ്യമായ മാർഗം ഈ കൊലയാളിയെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റേത് എൻ്റെ വികാര നിർഭരമായ ഒരു വാചകം മാത്രമാണ്. കുറ്റബോധം തോന്നി അങ്ങ് അവരെ ഒന്ന് കാണൂ അല്ലെങ്കിൽ അവരോടൊന്ന് മാപ്പ് പറയൂ എന്നുള്ളത് അവൻ്റെ സുഹൃത്തെന്ന നിലയിൽ എൻ്റെ വികാരപരമായ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അത് പൊതുസമൂഹം ചർച്ച ചെയ്യുകയോ അത്തരം സമ്മർദ്ദത്തിലൂടെ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി ഒരു മാപ്പ് പറയിക്കൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയോ ചെയ്യുക എന്നത് എൻ്റെ മോട്ടീവ് അല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നോട് ക്ഷമിക്കണം. എനിക്ക് അങ്ങനെ ഒരു കുറിപ്പ് എഴുതേണ്ടി വന്നത് ബഷീറിന് ഈ ഒരു വർഷം കഴിയുമ്പോഴും നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇന്നോ നാളെയോ ഈ ബഷീറിന്റെ ഘാതകൻ ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാതെ കുരുക്കിലാകപ്പെടും എന്ന് കരുതിയിരുന്ന നിമിഷങ്ങളൊക്കെ തെറ്റിപ്പോയി എന്ന് പറയാനാണ് എനിക്കിപ്പോഴും ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ തുടക്കം മുതൽ ഈ കേസിൽ ഏറ്റവും എത്ര ഉന്നതനായാലും അയാളെ കയ്യാമം വയ്ക്കും അല്ലെങ്കിൽ അയാൾക്ക് കൃത്യമായ നിയമ നടപടി നേരിടേണ്ടി വരും എന്ന് നമ്മളോട് ഉറപ്പു പറഞ്ഞ ഭരണ സംവിധാനമാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ നിന്ന് നമ്മളെ പരിഹസിക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടും ആ ബഷീറിന്റെ ഘാതകനായ ആ IAS ഓഫീസർ സെക്രട്ടേറിയറ്റിന്റെ അധികാരത്തിന്റെ ആ കസേരയിൽ അമർന്നിരുന്ന് സസുഖം വാഴുകയാണ്. ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം ഈ അപകടത്തിന് മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആഡംബര അർമാദ ജീവിതത്തിലേക്ക് പോലും അദ്ദേഹം തിരിച്ചു വന്നതെന്നാണ്. യാതൊരു കുറ്റബോധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ചില ഉദ്യോഗസ്ഥരടക്കം ഞാൻ എന്നോട് പറഞ്ഞത്. അത് തികച്ചും വേദനാജനകമാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ തിരിച്ച് ആ തസ്തികയിലേക്ക് പ്രവേശിപ്പിക്കാനും ഞങ്ങളുടെ എല്ലാം നമ്മുടെ എല്ലാം അഭ്യർത്ഥനയും ഈ പ്രതിഷേധവും ഒക്കെ അവഗണിച്ച് അദ്ദേഹത്തെ അവിടെ കുടിയിരുത്താനും എന്തിനായിരുന്നു ഈ ഭരണകൂടത്തിന് ഇത്ര ധൃതി? എനിക്കത് മനസ്സിലാവുന്നേയില്ല. നമ്മളോട് പറഞ്ഞ ഉറപ്പുകളെല്ലാം ലംഘിക്കപ്പെട്ടില്ലേ? ഇതൊരു രാഷ്ട്രീയത്തിൻ്റെതായ രീതിയിലല്ല ഞാൻ പറയുന്നത്. ബഷീറിനോട് ഈ കേരളത്തിനുള്ള ഒരു വല്ലാത്ത സ്നേഹമുണ്ട്. അത് നമ്മുടെ ഭരണകർത്താക്കളിൽ പലർക്കുമുണ്ട്. അവരോട് നേരിട്ട് പരിചയമുണ്ടായിരുന്നു ബഷീറിന്. മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നയാളാണ് ശ്രീ ബഷീർ. അതുകൊണ്ട് തന്നെ അവരൊരു പ്രത്യേക കേസായി ഇത് എടുത്തെന്നും കുറ്റവാളിക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നും ഒക്കെ നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ സത്യത്തിൽ വേദനയുണ്ട്. ഈ അത് തന്നെയാണ് നിസാർ ഇന്ന് ആ കുറിച്ചിട്ട വാക്കുകളിലുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിക്കപ്പെടേണ്ടതില്ല, പക്ഷേ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ആ കുറിപ്പ് വ്യക്തിപരമായി കാണണമെന്ന് നിസാർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ശ്രീ സൈഫുദ്ദീൻ ഹാജി, നിസാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ മാധ്യമ സമൂഹം മാത്രമല്ല പൊതുസമൂഹം ആഗ്രഹിച്ചിരുന്നു. സ്വരാജ് മാനേജ്മെന്റ് അതിനുവേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നിട്ടും ആ നീതി കിട്ടിയില്ല. എവിടെയാണ് ആ പോരാട്ടം പിഴച്ചു പോയത്? നമ്മുടെ പോരാട്ടം പിഴച്ചതാണോ? നമ്മൾ പ്രതീക്ഷിച്ചിരുന്നവർ ആ പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മളോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കാത്തതാണോ പ്രശ്നം? ശരിക്കും നിസാർ വളരെ ഹൃദയ
സ്പർശിയായ പരാമർശങ്ങളാണ് നടത്തിയത്. നിസാർ പറഞ്ഞു വെച്ചത് തന്നെയാണ് ആ കുടുംബത്തിന്റെ വികാരവും വിചാരവും എന്ന് ഞാനും ഒന്നുകൂടി അടിവരയിടുകയാണ്. അതാണ് ശരി. ഈ കേസിൽ തുടക്കം മുതൽ അട്ടിമറിക്ക് നേതൃത്വം നടത്തിയത് ബ്യൂറോക്രസിയാണ്, ഉന്നത സ്ഥാനീയരായ ഭരണരംഗത്തുള്ള ഉദ്യോഗസ്ഥ മേലധികാരികളാണ്. ഗവൺമെന്റ് എന്തെല്ലാം കൽപ്പിച്ചാലും എന്ത് പറഞ്ഞാലും അതിൻ്റെ എല്ലാം മേളിൽ കയറി തങ്ങളുടെ ഇംഗിതം നടപ്പാക്കും എന്നുള്ള വളരെ സ്ഥൈര്യത്തോടെ ഉള്ള നിലപാടാണ് ഉദ്യോഗസ്ഥ വൃന്ദം സ്വീകരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേസിന്റെ ആദ്യഘട്ടങ്ങളിലുള്ള അട്ടിമറികൾ അതൊന്ന് ആവർത്തിച്ച് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞു, ഉന്നത ഒരു പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു, ഒരുവിധം മാന്യമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റക്കാരനെന്ന് സ്ഥാപിച്ചിരിക്കെ അത് സർക്കാരിന്റെ ഭാഗമാണ്. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു അഡീഷണൽ ഡി ജി പിയും ഒരു എസ് പിയും ചേർന്ന് വളരെ വിദഗ്ധമായി അന്വേഷിച്ച് കൺവിൻസിംഗ് ആയിട്ടുള്ള വിത്ത് എവിഡൻസ്, എല്ലാം എവിഡൻസ് ഇല്ലാത്ത ഒരു പരാമർശവും അതിലില്ല, ശാസ്ത്രീയവും സാങ്കേതിക മികവുമുള്ള കണിശമായ ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിലും ഗവൺമെന്റ് സമർപ്പിച്ചിരിക്കെ ആദ്യത്തെ കാലാവധി കഴിഞ്ഞു, 3 മാസത്തേക്ക് കൂടി നീട്ടി. കോവിഡിന്റെ കാര്യം പറഞ്ഞ് ശ്രീറാം വെങ്കിട്ടരാമനെ വിളിക്കൂ, കോവിഡിനെ കൊല്ലൂ എന്ന് പറഞ്ഞ് വിളിച്ച ഒരു ഒരു വളരെ പരിഹാസ്യമായ ഒരു നടപടിയാണ് ഉണ്ടായത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഐ എ എസ് ഐ പി എസ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് കാര്യം നടത്തുന്ന ഒരു വൃന്ദം ഉണ്ട്, അവർക്കെവരെല്ലാം ആവശ്യമാണ്. ശ്രീറാമിനെ പോലെ എന്തും ചെയ്യുന്നവർ ആവശ്യമാണ്. അങ്ങനെ ഉള്ളവരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീ ടോം ജോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വളരെ കുടിലതന്ത്രങ്ങൾ, വളരെ ചടുലമായ നീക്കം, കോവിഡിന്റെ മറവിൽ നടത്തിയ വളരെ ചടുലമായ നീക്കമാണ്. ആ നീക്കത്തിന് അവർ ഗവൺമെന്റിനെ ധരിപ്പിച്ചത് വളരെ ബുദ്ധിശൂന്യമായ, യുക്തിഭദ്രമല്ല, വളരെ ബുദ്ധിശൂന്യമായ, ആരും കേട്ടാൽ അംഗീകരിക്കാത്ത, ഒരു സാധാരണക്കാരൻ പോലും അംഗീകരിക്കാത്തതാണ്. ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് പുറത്തു നിർത്തിയാൽ അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം, 6 മാസം കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കണം. അങ്ങനെ അദ്ദേഹം പുറത്തു നിന്നു പോയാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചാൽ തിരിച്ചു കയറ്റാൻ ഉത്തരവ് ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്രയോ ഉദ്യോഗസ്ഥന്മാര് വിരമിക്കുന്നതിന് തൊട്ട് തലേ ദിവസം വരെ മാറ്റി നിർത്തപ്പെട്ടവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര ഉത്തരവ് കൊണ്ടുവന്നാലും സർവീസിൽ കയറ്റാത്തവരെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഹയറാർക്കി ഒന്നും നോക്കാതെ സാധാരണ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്ന കസേരയിലേക്ക്, അല്ലെങ്കിൽ പല പറയാൻ പോലും ഇല്ലാത്ത സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയിരുത്തിയതുണ്ട്. ഇവിടെ ചെയ്ത ഏറ്റവും വലിയ കോവിഡിന്റെ മറവിൽ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ കുടിയിരുത്തി എന്നുള്ളതാണ് ബഷീറിന്റെ കുടുംബത്തോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയും കാതകനെ ഗ്ലോറിഫൈ ചെയ്ത ഒരു നടപടിയും എന്ന് പറയാൻ യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് അവിടെ സംഭവിച്ചു പോയ ഒരു കാര്യം മാധ്യമ സുഹൃത്തുക്കൾക്കോ പൊതുസമൂഹത്തിനോ പ്രതികരിക്കാൻ പറ്റാത്ത ആ അവസ്ഥ കൂടി മുതലെടുത്ത്, അവിടെ മുതലെടുപ്പ് കൂടി നടന്നിരിക്കുന്നു. കോവിഡ് ആണ്, ആരും പുറത്തിറങ്ങരുത്, പ്രതിഷേധിക്കരുത്, ഒത്തുചേരരുത് എന്ന് സർക്കാർ പറയുകയും പൊതുജനം അത് അംഗീകരിച്ച് നടപ്പിലാക്കി വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ നിന്ദ്യവും നീചവും നികൃഷ്ടവുമായ നടപടിയാണ് ശ്രീറാം വെങ്കട്ടരാമൻ ആരോഗ്യ വകുപ്പിൽ സെക്രട്ടേറിയറ്റിൽ കുടിയിരുത്തിയതിലൂടെ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. പക്ഷേ ഈ ഞാൻ വരാം. ശ്രീ ആർ ഗോപകുമാർ, പത്രപ്രവർത്തക യൂണിയൻ കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ഉത്തരവാദിത്തപ്പെട്ട ഏക സംഘടന, വേറെ ജില്ലയും സംഘടനകളുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട് എങ്കിലും അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു സംഘടന കേരളത്തിൽ, അങ്ങോളം ഇങ്ങോളം മാധ്യമ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു വലിയ കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് ശക്തമായ നേതൃത്വമുണ്ട്, തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്ന നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന് പോലും ഇപ്പോഴും കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ബഷീറിനോട്, ബഷീറിന്റെ ആത്മാവിനോട് കാട്ടിയ നീതികേട് അവിടെ നിൽക്കുകയാണ്. നമ്മുടെ പത്രപ്രവർത്തക സമൂഹത്തിനേക്കാൾ വലുത്
സ്വാഭാവികമായും ഭരിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥ ലോബിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ ചുരുങ്ങിയ പക്ഷം മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ന്യായീകരണങ്ങളെങ്കിലും സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ പോയി. അതിന് നമ്മുടെ മാധ്യമ സമൂഹത്തിന്റെ നേതൃതലത്തിൽ ഇരിക്കുന്നവർ സമ്മതം മൂളി എന്നുള്ള ഒരു തോന്നലുണ്ട്. ശരിയാണോ? ശ്രീ ഗോപകുമാർ, ഓഡിയോയിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശബ്ദം കേൾക്കുന്നതിൽ വളരെ ഫീസിബിൾ ആയിട്ടാണ് കേൾക്കുന്നത്. ആ, ചെറുതായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ കേൾക്കാം. ജാതിയോ മതമോ നോക്കാതെ ഒരേ ഒരു രക്തം ഒരേ ഒരു
ഒന്നാം വർഷത്തിൽ വരുമ്പോൾ ഹാഷ്ടാഗ് അന്ന് ഭരിക്കുമ്പോൾ ഹാഷ്ടാഗ് ചെയ്യുന്നു, നമ്മൾ പുതിയ നവമാധ്യമങ്ങളിലൂടെ പ്രതിഷേധം ഉയർത്തുന്നു, അതിനുശേഷവും നമ്മുടെ പ്രതിഷേധങ്ങൾ ഇതുപോലെയുള്ള നവമാധ്യമങ്ങളിൽ ഇതിന് മാത്രം ഒതുങ്ങുകയാണ്. നമുക്കിപ്പോഴും പ്രതിഷേധിക്കാനുള്ള ഇതുണ്ട്. ഒന്നാം വാർഷികം കഴിഞ്ഞു, നാളെ ഒരു ദിവസം നമ്മള് ബഷീറിന്റെ ഒരു ചിത്രം അതിനൊപ്പം ഒരു കരിങ്കൊടി കുത്തിയിട്ട് നിങ്ങൾ ഒരു പൊതുരംഗത്ത് നാളെ ഇറങ്ങും. നാളെ നിങ്ങൾ മാധ്യമ പ്രവർത്തനമായിട്ട് പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കോവിഡിന്റെ കാലത്ത് നമ്മുടെ ജീവിതം പൊതു എന്താണ് പന്താടിക്കൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തനം, ദൃശ്യ മാധ്യമ പ്രവർത്തകരാകട്ടെ, എല്ലാ മാധ്യമ പ്രവർത്തകരും തങ്ങളുടെ ജീവിതം പണയം വെച്ചുകൊണ്ടാണ് പൊതുജനമധ്യത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ മാധ്യമ രംഗത്ത് നിന്ന് ഒരു പ്രതികരണം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ സമൂഹത്തിന് വേണ്ടി മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ പൊതുമാധ്യമം ഒരിക്കലും തയ്യാറാകുന്നില്ല, സമൂഹം തയ്യാറാകുന്നില്ല. ആ സമൂഹം ഇത് ഇപ്പോൾ പറയുന്ന നാലാം ലിംഗക്കാരനെന്നോ ദേശീയമെന്നൊക്കെ വിളിച്ച് നമ്മളെ പറയുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയത്തിനെതിരായി സംസാരിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ആളുകൾ അതിനെ കയ്യടിക്കുകയും എതിർക്കുന്ന ആളുകൾ അവര് പൈത ശരിയല്ല എന്നുള്ള രീതിയിൽ അതിനെ അനുകൂലിക്കുകയും ചെയ്തു. ഗോപകുമാർ, അല്ലെ, ഈ ഈ പറഞ്ഞതുപോലെ ഇപ്പോ പത്രപ്രവർത്തക യൂണിയന്റെ ഭാരവാഹിത്വത്തിൽ നിസാർ ഇരുന്നു, ശ്രീ ഗോപകുമാർ ഇരുന്നു, ഇപ്പോഴും ഇരിക്കുന്നു, ഞാനും ചുരുക്കിയ സമയത്ത് അതിന് കാരണം അങ്ങനെ ഒരു ഭാരവാഹിത്വത്തിൽ ഇരുന്നിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെ സംഘടനയുമായി വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ആര് പ്രതികരിക്കണം? ഇപ്പോ നിസാറോ പ്രവീണോ, നിസാറൊക്കെ തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ നിരന്തരമായി അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, ആരും പ്രതികരിക്കാതിരുന്നിട്ടൊന്നുമല്ല. ഇപ്പൊ റോഡിൽ ഒരു സമരം നടത്തിയത് കൊണ്ടോ, നമ്മൾ ഒരു കറുത്ത ബാഡ്ജ് കുത്തി പ്രതിഷേധിച്ചത് കൊണ്ടോ അങ്ങനെ ഭരണകൂടത്തിന് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അങ്ങനെ അല്ലല്ലോ നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ ആരെക്കാളും ഒക്കെ നന്നായി ബഷീറിനെ അറിയാവുന്നവരായിരുന്നു ഈ ഭരണത്തിലിരിക്കുന്ന ആളുകളും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളും. അതുകൊണ്ട് നമ്മളുടെ പ്രതിഷേധത്തിന് ശക്തി പോരാഞ്ഞിട്ടാണ് ഇത് എന്ന് കരുതുകയും വയ്യ. എന്തുകൊണ്ട് ഒരു വർഷത്തിന് ശേഷം ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്ന് പറയുമ്പോൾ അതിന് നിയമപരമായിട്ട് ചോദ്യം ചെയ്യാനുള്ള ചില നടപടികളുണ്ട്. ആ നടപടികൾ ആരംഭിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ്. ഒന്ന്, ബഷീർ ജോലി ചെയ്തിരുന്ന ബഷീർ ജോലി ചെയ്തതിന് ശേഷം വീട്ടിൽ മടങ്ങുന്ന വഴിയായിരുന്നു, മടങ്ങുന്ന വഴിയിലാണ് ബഷീർ കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരവാദിത്വം ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിനാണ്. മാനേജ്മെന്റ് അയാളെ ഇപ്പോഴും അനുകൂലിക്കുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് ആണ് പറയേണ്ടത്, മാനേജ്മെന്റ് നിയമപരമായിട്ട് ചോദ്യം ചെയ്യണം. അയാൾക്ക് നീതി കിട്ടിയിട്ടില്ല. ഒരു വർഷത്തിന് ശേഷം അയാളുടെ ആത്മാവ് ഇപ്പോഴും ആ മതിലിൽ ചേർത്ത് വെച്ചിടിച്ച് അയാളെ കൊന്ന മതിലിന്റെ അവിടെ അയാളുടെ ആത്മാവ് അലയുന്നു എന്ന് പറയണം. അത് ഒന്ന് മാനേജ്മെന്റ്. രണ്ട്, അയാളുടെ ബന്ധുക്കൾ പറയേണ്ടതുണ്ട്. അതിന് മൂന്നാമത്തെ സ്ഥാനത്താണ് യൂണിയൻ പറയേണ്ടത്. യൂണിയൻ ഇപ്പോഴും തയ്യാറാണ്. യൂണിയൻ ഇപ്പോഴും ഈ അന്വേഷണം ശരിയല്ല എന്നുള്ള അവസ്ഥ യൂണിയന്റെ സംസ്ഥാന സമിതിയിലുള്ള 30 അംഗങ്ങൾക്കും ആ അഭിപ്രായം തന്നെയാണ്. അല്ലാതെ ഇത് ആ അഭിപ്രായം ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെയാണ് പ്രശ്നം. അതെ, ഗോപൻ പറയുന്നത് കേട്ടാൽ എന്തോ ബഷീറിനെ നീതി മേടിച്ചു കൊടുക്കുന്നതിൽ പത്രപ്രവർത്തക യൂണിയൻ ഇടപെട്ടില്ലെന്നോ അല്ലെങ്കിൽ പത്രപ്രവർത്തക യൂണിയൻ എന്തോ പരാജയം സംഭവിച്ചെന്നോ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ഗോവൻ സംസാരിക്കുന്നത്. ഇവിടെ അതൊന്നും അല്ല വിഷയം. ഗോവൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാതിരുന്നത് എന്നൊക്കെയാണ്. ഇതിലൊരു ഒരു പ്രധാന കാര്യം ഗോവൻ മറന്നുപോയതുണ്ട്. നമ്മൾ തുടക്കത്തിൽ ഈ സംഭവം ഉണ്ടായ ഏതാണ്ട് ആ മാസം വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായത് കൊണ്ടാണല്ലോ തുടക്കത്തിൽ തന്നെ ഈ അട്ടിമറി ശ്രമങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞത്. ഞാനൊക്കെ ഈ അപകടമുണ്ടായി ഏതാനും കുറച്ച് സമയത്തിന് ശേഷം, പിന്നെ ഇദ്ദേഹം ഹാജിയൊക്കെ അവിടെ ഉള്ള സമയത്ത് എത്തിയ ആളാണ് ഞാൻ. അപ്പോ സൈഫുദ്ദീൻ ഹാജിയും മറ്റുള്ളവരും ഈ അപകടം കഴിഞ്ഞ് തൊട്ടടുത്ത് അവിടെ ഈവൻ ബഷീറിന്റെ അപകട ബോഡി അപകടം പറ്റിയ ബഷീറിനെ ആംബുലൻസിൽ കൊണ്ടുപോയതിന് തൊട്ട് പിന്നാലെ ഞങ്ങൾ എത്തിയവരാണ്. ആ നിമിഷം മുതൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളോട് ഈ SI പറഞ്ഞതും മറ്റവിടുത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞതും എല്ലാം കേട്ടിട്ടും കണ്ടിട്ടും ഞാൻ എടുത്ത വീഡിയോയിൽ അദ്ദേഹത്തിന്റെ സംഭാഷണം ഉണ്ടായിട്ടും എല്ലാം നമുക്കറിയാമായിരുന്നു ഇതിൽ മുഖ്യപ്രതി ശ്രീറാം വെങ്കട്ടരാമൻ തന്നെയാണെന്ന്. എന്നിട്ട് ശ്രീറാം വെങ്കട്ടരാമൻ മദ്യപിച്ചിരുന്നു എന്ന് SI പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് വൈദ്യപരിശോധന നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നു. ഇതിലൊക്കെ ഞങ്ങളുടെ പ്രതിഷേധവും
ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതിഷേധവും സമ്മർദ്ദവും കൊണ്ട് തന്നെയാണല്ലോ ആ അട്ടിമറി ശ്രമങ്ങളെ കുറച്ചെങ്കിലും നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞതും കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നീട് പലതവണയും ഈ പറഞ്ഞ ഭരണകൂടം ഇതിനെ എങ്ങനെയൊക്കെയോ ഈ കേസിൽ ശ്രീറാം വെങ്കട്ടരാമൻ കുടുങ്ങരുതെന്ന് ഉള്ളിലെങ്കിലും ആഗ്രഹിച്ചിരുന്നു എന്ന വികാരം പങ്കുവയ്ക്കുന്ന ആളാണ് ഞാൻ. അതിപ്പോ മുഖ്യമന്ത്രിയാണെന്നോ മന്ത്രിമാരാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഉദ്യോഗസ്ഥ ലോബി അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഉള്ളിലെങ്കിലും ഇതുപോലൊരു ഉദ്യോഗസ്ഥനെ അങ്ങനെ പുള്ളി പ്രതിയാക്കപ്പെടരുതേ എന്ന് മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും പത്രപ്രവർത്തക യൂണിയൻ, പ്രസ് ക്ലബ്ബ്, മാധ്യമപ്രവർത്തകർ, ബഷീറിന്റെ സുഹൃത്തുക്കൾ, പൊതുസമൂഹം ഇവരെല്ലാം ശക്തമായി ഇടപെട്ടതിന് ശേഷമാണ് അന്വേഷണ സംഘം വരുന്നത്, പ്രത്യേക അന്വേഷണ സംഘം വരുന്നത്. ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിലെങ്കിലും പിന്നെ അന്വേഷണം ശരിയായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതിനുശേഷം സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇതിനുശേഷം പെട്ടെന്നൊരു പ്രളയം വന്നു. സ്വാഭാവികമായും പത്രപ്രവർത്തകന്റെ ഈ എന്താ പറയുക, എത്തിക്സിന്റെ ഭാഗമായിട്ട് നമ്മളുടെ വീട്ടിൽ പട്ടിണിയാണെങ്കിലും അപ്പുറത്തുള്ളവന്റെ വീട്ടിൽ പട്ടിണിയാണെങ്കിൽ അത് പുറംലോകത്തിനെ അറിയിക്കണം എന്ന ഔന്നത്യമുണ്ട്, ഒരു എത്തിക്സ്. അതിന്റെ ഭാഗമായിട്ട് ഇവര് തരും ബഷീറിന്റെ ആ വിഷയം, അത് നമുക്ക് നേടിയെടുക്കാൻ സമയമുണ്ടല്ലോ. ഇതാ ഇപ്പോൾ നമ്മൾ ദുരന്തമാണ് നേരിടുന്നത്, നമ്മുടെ നാട് നേരിടുന്നത് ദുരന്തമാണ് എന്ന് കരുതി എല്ലാവരും ആ ദുരന്ത മുഖത്തേക്ക് ഇറങ്ങി ജനങ്ങളുടെ ദുരന്തം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് നിങ്ങൾ ഭരണകൂടം തന്നെ സമ്മതിക്കുന്നതാണ്, മാധ്യമങ്ങളാണ് അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടത്. ആ നിമിഷം നമ്മൾ, ഇതൊന്നും അല്ല ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾക്ക് ബഷീറിന് നീതി കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് പ്ലക്കാർഡുമായി സെക്രട്ടേറിയറ്റിന് മുമ്പിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കരിങ്കൊടി കുത്തലോ, അതൊന്നും ആയിരുന്നില്ല ആ ഘട്ടത്തിൽ നടത്തേണ്ടിയിരുന്നത് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ആ ഘട്ടത്തിൽ അതൊന്നും ശരിയായ രീതി ആയിരുന്നില്ല. പക്ഷെ ഉള്ളിൽ നമ്മളുടെ പ്രതിഷേധം നമ്മൾ ഉയർത്തുകയും അതിനോടൊപ്പം നമ്മൾ അധികാര കേന്ദ്രങ്ങളിൽ കാണുന്ന ഓരോ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും മറ്റുദ്യോഗസ്ഥരോടും ഒക്കെ ഇക്കാര്യത്തിൽ നമുക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റി നിരന്തരം അന്വേഷിക്കുകയും അവരുടെ ഉറപ്പുകൾ വിശ്വസിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ. പക്ഷെ ഇതിനിടയിൽ ഈ ദുരന്തങ്ങളെല്ലാം ഒരു അവസരമാക്കി മാറ്റുകയായിരുന്നു സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതിനുള്ള ദീർഘദൃഷ്ടിയൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അന്ന് പ്രളയം വന്നപ്പോൾ ഇനി ഒരു പ്രതിഷേധത്തിന് സ്കോപ്പില്ല, മാധ്യമപ്രവർത്തകർ പ്രളയ രംഗത്താണ് അല്ലെങ്കിൽ പ്രളയ മുഖത്താണ്, അവർ റിപ്പോർട്ടിങ്ങിലാണ്, അതുകൊണ്ട് തൽക്കാലം ഈ പ്രതിഷേധം അടങ്ങി. ഓക്കെ, അവർ അതൊരു സ്വർണാവസരമായി എടുത്തു. പിന്നീട് ശ്രീരാമനെ തിരിച്ചെടുക്കും എന്ന് പറയുന്ന ഘട്ടം വരുമ്പോഴാണ് വീണ്ടും പ്രതിഷേധം നമ്മൾ ശക്തമാക്കുന്നത്. അപ്പോഴും ഈ പത്രപ്രവർത്തക യൂണിയൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അനുകൂല നിലപാടെടുത്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, അത് അങ്ങനെയല്ല സാർ, കുറച്ചു നാളെങ്കിലും ഇത് മാറ്റി നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ എന്ത് നീതിയാണ് ബഷീറിന്റെ കുടുംബത്തിന് കിട്ടിയതെന്ന് ചോദിക്കാൻ നമ്മൾ പ്രാപ്തമാകേണ്ടിയിരുന്നു. ബഷീറിന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കിട്ടി എന്ന് പറയുന്നതിൽ എവിടെയാണ് നീതി? എനിക്ക് ഓർമ്മയുണ്ട് ബഷീറിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയപ്പോൾ ആരൊക്കെയോ അത് ആഘോഷിക്കുകയായിരുന്നു, ഇതാ ഞങ്ങളുടെ സർക്കാർ അത് ചെയ്തിരിക്കുന്നു എന്ന മട്ടിൽ. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല ഗോപ, തെറ്റിദ്ധരിക്കരുത്. ഇതില് അന്ന് മുതൽ ഇന്ന് വരെ കണ്ടതെല്ലാം, പക്ഷെ ഇതിൽ ഏറ്റവും നന്നായി രാഷ്ട്രീയം പറയാവുന്ന ആള് ഞാനായിരുന്നു. അതിപ്പോ സൈഫുദ്ദീൻ ഹാദിക്കും അറിയാം ഏറ്റവും നന്നായി രാഷ്ട്രീയം. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ പോലും സർക്കാർ അലംഭാവം കാട്ടി എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് ഞങ്ങൾ അന്ന് ആദ്യം ഈ കാര്യങ്ങൾ അറിയിക്കുന്നതും. അദ്ദേഹം ഇടപെട്ടത് കൊണ്ടാണ് തുടക്കത്തിലെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞതും എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അന്നും ഇന്നും എനിക്ക് അത് എന്തൊക്കെയോ വല്ലാത്ത ദുരൂഹതകൾ തോന്നുന്നു, നമ്മളെ പറ്റിച്ചോ എന്നൊരു തോന്നലാണ്. ഏറ്റവും പ്രധാനം നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം തന്നെയാണ് സൈഫുദ്ദീൻ ഹാജി. അത് തന്നെയാണ് മാനേജ്മെന്റ് നേരത്തെ ശ്രീ ഗോവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മൾ പോരാട്ടത്തിന്റെ ഏതറ്റം വരെയും പോകാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിലിപ്പോ പത്രപ്രവർത്തകരുടെ സംഘടനയും ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷെ അവസാന നിമിഷത്തിൽ നിസാർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മറുചോദ്യം ആർദ്രവത്തോടെ ചോദിക്കാൻ എന്തുകൊണ്ടോ കഴിയാതെ പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യവും അതിനകത്തുണ്ട് എന്ന് തോന്നുന്നു. ഹലോ, ശ്രീ സൈഫുദ്ദീൻ ഹാജി. സൈഫുദ്ദീൻ, എന്റെ സുഹൃത്ത് ശ്രീ ഗോപകുമാർ
പറഞ്ഞ മുൻഗണനാക്രമത്തിൽ ശക്തിയായ വിയോജിപ്പ് ഉണ്ട്. ഒന്ന്, അദ്ദേഹം ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ജോലിയിൽ വ്യാപൃതനായി മടങ്ങുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് ഒരു തൊഴിലാളി തൊഴിലുടമ ബന്ധം. രണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബം. മൂന്ന്, അദ്ദേഹത്തിന്റെ യൂണിയൻ പത്രപ്രവർത്തകർ. തീർച്ചയായിട്ടും ആ ഒരു പരിഗണന ബഷീറിന്റെ വിഷയത്തിൽ നിങ്ങൾ കാണിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ തുടക്കം മുതൽ ശ്രീ നിസാർ മുഹമ്മദ് തുടങ്ങി ഒരുപിടി മാത്രക്കാൾ സൈഫുദ്ദീൻ ഹാജിയുടെ ഓഡിയോക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ഗോപകുമാർ, എന്തായാലും നമുക്ക് ഇപ്പോ നിസാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, അതിപ്പോ ഈ യൂണിയനെ കുറ്റപ്പെടുത്തേണ്ട വിഷയമോ രാഷ്ട്രീയമായി കാണേണ്ടുന്ന വിഷയമോ ഒന്നുമല്ല. ഇപ്പോ താങ്കൾ ചൂണ്ടിക്കാട്ടിയതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ പെട്ടെന്ന് അങ്ങ് മാറിപ്പോവുകയായിരുന്നു. ഈ ഒരു പ്രതിഷേധത്തിന്റെ ഒക്കെ ഇടയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാണ്ട് തികയുമ്പോൾ പിന്നെയും നമ്മൾ പ്രതിഷേധവുമായി എത്തുന്നു. അല്ലെങ്കിൽ അന്ന് തിരിച്ചെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ അന്ന് രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിന്ന ഒരു പ്രതിഷേധം. അതല്ലാതെ നമുക്കൊരു കരുത്തോടെ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയല്ലേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മളെക്കാൾ അപ്പുറത്ത് സർക്കാരിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരോപിയാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. വേറൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. അത് അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള വിടുപണി എന്നുള്ള നിലയിൽ അത് ഒരു സർക്കാരിന്റെ ഭാഗമോ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ ഭാഗമോ അല്ല. അധികാരത്തിന്റെ ശ്രേണിയിലിരിക്കുന്ന ഏതൊരാൾക്കും കിട്ടുന്ന ആനുകൂല്യം ശ്രീറാം വെങ്കടരാമന് ലഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുണ്ടാകുന്ന ഒരു വീഴ്ച പിന്നീട് ചോദ്യം ചെയ്യുവാനോ അത് കറക്റ്റ് ചെയ്യുവാനുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരു നീതിന്യായ പീഠത്തിന്റെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടിരുന്നു. ഈ ബഷീറിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണോ എന്നെനിക്കല്ല, പക്ഷേ അതിനുവേണ്ടി എറണാകുളം ബേസ് ചെയ്തിട്ട് ഈ മാധ്യമ പ്രവർത്തനവും യൂണിയൻ പ്രവർത്തനവും നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചില അഭിഭാഷകരുമായി സംസാരിക്കുകയും അതനുസരിച്ച് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരോട് ഇങ്ങോട്ട് സമീപിച്ചു വന്ന അഭിഭാഷകർ ഇത് വളരെ ക്രൂരമായ ഒരു നടപടിയാണ്, അവരെ ഇനി ഒരു തരത്തിലും അംഗീകരിക്കരുത്, നിയമത്തെ വെല്ലുവിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ആളെ ചോദ്യം ചെയ്യുകയും ഈ അന്വേഷണം ഒരു നീതി പീഠത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഒരു നീതി പീഠത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നതെങ്കിൽ ഈ ഒരു വർഷത്തിന് ശേഷം കുറ്റപത്രം എന്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ടു, ഈ കുറ്റവാളി എന്തുകൊണ്ട് നീതിന്യായ പീഠത്തിന് മുന്നിൽ പറഞ്ഞ സമയങ്ങളിൽ ഹാജരായില്ല എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുമായിരുന്നു. പക്ഷേ അത് കണ്ടെത്താതെ പോയതിന്റെ ഒരു പ്രധാന കാരണം ഇത് യൂണിയനോ അല്ലെങ്കിൽ ഈ ബന്ധുക്കളോ മാനേജ്മെന്റോ ആദ്യമുണ്ടായ ഈ എസ് ഐ വന്നതിന് ശേഷം അതിവിച്ച് പദോന്നതനായി നേരെ നിൽക്കാൻ പറ്റാതിരുന്ന ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, ഒരു പൗരനെ എന്തുകൊണ്ട് മാധ്യമ ആണോ അല്ലെങ്കിൽ മാധ്യമിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് വിധേയനാക്കാതെ സ്വകാര്യ ആശുപത്രിയിൽ അതിനുശേഷം അദ്ദേഹത്തിന് എന്തോ ഒരു പുതിയ മറവി രോഗം, ഈ മറവി രോഗം വന്ന മറവിയുള്ള ഒരു മനുഷ്യനെ അധികാരത്തിന്റെ കോവിഡ് രോഗത്തിന് വേണ്ടിയിട്ട് പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ മുകളിലിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ഇതിന് എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് ഞാനടക്കമുള്ള യൂണിയനിലുള്ള ആളുകളും മാധ്യമ പ്രവർത്തകരും മാധ്യമ മാനേജ്മെന്റും നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും ചോദ്യം ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ഇതൊരു നീതിന്യായ പീഠത്തിന്റെ ഒരു മജിസ്ട്രേറ്റിന്റെ ചുമതലയിലുള്ള ഒരു നീതിന്യായ പീഠത്തിന്റെ കീഴിലാണ് ഈ അന്വേഷണം വന്നിരുന്നതെങ്കിൽ പോലും ഓരോ തവണയും അതിന്റെ 3 മാസമോ 6 മാസമോ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ അത് ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട്
വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ സൈഫുദ്ദീൻ ഹാജി ഒന്നിച്ച് നിന്നുള്ള പോരാട്ടം ഇനിയും തുടരുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു വരുന്നതിനിടയിൽ കട്ടായി പോയതാണ്. തുടർന്നോളൂ. തീർച്ചയായിട്ടും എനിക്ക് ഓഡിയോ ഓഡിയോ കട്ടായി പോയി. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, ഒന്നിച്ചുള്ള പോരാട്ടമാണ് നമുക്ക് അഭികാമ്യം, കരണീയമായിട്ടുള്ളത്. അതാണ്, അതിന് ഞങ്ങൾ സദാ തയ്യാറാണ്. മുൻഗണന ലിസ്റ്റ് എടുത്ത് 1, 2, 3 എന്ന് പറഞ്ഞു പോകുന്നത് വിഷയത്തിൽ ശരിയല്ല. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, ബഷീർ അല്ല എന്ന് വെക്കുക. ഇവിടെ നമ്മൾ കണ്ടത് എന്താ, ഒരു സാധാരണക്കാരനെ, ഒരു പാവപ്പെട്ടവന് ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നമ്മുടെ രാജവീതിയിൽ, തലസ്ഥാനത്തിന്റെ രാജവീതിയിൽ നിഷ്ഠൂരമായി കാറ് കയറ്റി കൊന്നിട്ട് ISകാരനായതുകൊണ്ട് രക്ഷപ്പെടാം, അതിനുവേണ്ടി ആരും ചൂട്ടുപിടിക്കും എന്ന് വരുന്നത് ലജ്ജാവഹമല്ലേ? ഇവിടെ ഈ ഇത്രയും ഉയർന്ന തരത്തിൽ ചിന്തിക്കുന്ന, പ്രതികരണ ശേഷിയുള്ള സാക്ഷര കേരളത്തിൽ, സംസ്കാര കേരളത്തിൽ ഇതിനേക്കാൾ മ്ലേച്ഛമായ മറ്റെന്ത് നടപടിയാണുള്ളത്? അതിനെ നമുക്ക് കണ്ണടച്ച് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? അത് മാധ്യമ രംഗത്തുള്ള ഒരാൾ കൂടിയായാൽ നമ്മൾ കണ്ണും കാതും തുറക്കണ്ടേ? നമ്മൾ ശക്തി കാണിക്കണ്ടേ? നമ്മൾ പ്രതികരിക്കണ്ടേ? നമ്മൾ പിന്നെ പ്രതികരിക്കേണ്ട വിധം ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് ഇനിയും സമയമുണ്ട്, ഇടപെടാൻ സമയമുണ്ട്. ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് ശ്രീറാമിനെ പുറത്ത് ആട്ടിപ്പായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാള് പൊതുസമൂഹത്തിന്റെ മുമ്പാകെ, പൊതുജനങ്ങളുടെ മുമ്പാകെ 100% കുറ്റവാളിയാണ്. അയാള് ജനുവരി 17 സെക്രട്ടേറിയറ്റില് സഞ്ജയ് ഗാർഗിന്റെ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ വകുപ്പുതല അന്വേഷണത്തിന് വന്നിട്ട് അയാളൊരു എലി, ഗോഡൌണിൽ എലി ഓടി ഒളിക്കും പോലെ അയാളും പിതാവുമായിട്ട് മീഡിയയുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുന്നത് കൂടെ എന്ന് കണ്ടവനാണ് ഞാൻ. ഓടി ഒളിക്കുന്ന ലിഫ്റ്റിൽ നിന്ന് ഓടി കയറുകയും അവിടെ നിന്ന് അടുത്ത കെട്ടിടത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് എലി ചാടും പോലെ ചാടി വേറൊരു കെട്ടിടത്തിലേക്ക് പോവുകയും സെക്രട്ടേറിയറ്റിന്റെ തെക്ക് ഭാഗത്തുള്ള OMCA ഗേറ്റ് വഴി ചാടി പുറത്തു പോവുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അയാൾ കടുത്ത കുറ്റവാളിയാണ്. അയാളുടെ പിന്നെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, എനിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത്, വകുപ്പ് തല അന്വേഷണം നടത്തി, നിങ്ങൾ എന്താണ് കണ്ടെത്തിയത്? അത് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, ആ അന്വേഷണം നടത്തിയവർക്കുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നു. ഇപ്പോഴും വിവരാവകാശം, 2005 വന്ന വിവരാവകാശ നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ വിവരാവകാശം അനുസരിച്ച് ചോദിക്കുന്ന ആർക്കും അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. നമ്പർ 1, റിട്ടഗ്രേഡ് അമ്നേഷ്യ ഉണ്ടെന്ന് പറഞ്ഞ, മറവി രോഗം ഉണ്ട് എന്ന് പറഞ്ഞ ആളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണസിരാ കേന്ദ്രത്തിൽ ആരോഗ്യ വകുപ്പ് കൈയാളാനായിട്ട് വെച്ചിരിക്കുന്നത്? അതിന് സർക്കാർ മറുപടി പറയേണ്ടതാണ്. അയാളെ തിരിച്ചെടുക്കാൻ ശുപാർശ ചെയ്ത ചീഫ് സെക്രട്ടറി മറുപടി പറയേണ്ടതാണ്. ഇത് പൊതുസമൂഹത്തിന് അറിയേണ്ടതല്ലേ? മറവി രോഗമുള്ളവനെ കോവിഡിനെ കണ്ടാൽ മറന്നുപോയാൽ എന്ത് ചെയ്യും? കോവിഡ് പോലുള്ള മഹാമാരി ആയിരക്കണക്കിന് ലോകത്താകമാനം 10,000,000, 100,000 പിന്നെ കൊന്നൊടുക്കിയ മഹാമാരി കോവിഡിനെ കാണുമ്പോൾ മറന്നുപോയാൽ ആളെ ആരോഗ്യ വകുപ്പ് ഏൽപ്പിച്ചാൽ എങ്ങനെയിരിക്കും? നമുക്കറിയേണ്ടതല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ 2 തരത്തിലാണുള്ളത്. കോവിഡിനെ മറയാക്കി, പ്രളയത്തെ മറയാക്കി ശ്രീറാം വെങ്കിട്ടരാമനെ വീണ്ടും ഭരണത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ബ്യൂറോക്രസിയുടെ ചരടുവലി പൊട്ടിച്ചെറിയാൻ നമുക്ക് കഴിയണം. നീതിന്യായ വ്യവസ്ഥ വെല്ലുവിളിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ശ്രീറാമിന് 2-3 സമൻസ് പോയിട്ടും
ഒരു കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരപരിധിയുള്ള വഞ്ചിയൂർ കോടതിയിൽ എന്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല? നമ്മൾ ചോദിക്കണ്ടേ? പ്രതിഷേധിക്കണ്ടേ? അപ്പോൾ അത് ചോദിക്കാൻ പിന്നെ ബഷീറിന്റെ കുടുംബത്തിനോ സിറാജ് മാനേജ്മെന്റിനോ പത്രപ്രവർത്തകോ മാത്രമല്ല, ഈ രാജ്യത്തുള്ള ഏത് സാധാരണ പൗരനും അവകാശമുണ്ട്. നമ്മുടെ പൗരബോധം അതിനനുസരിച്ച് ഉയരേണ്ടതുണ്ട്. നീതിന്യായ വ്യവസ്ഥയിൽ ഒരു സാധാരണക്കാരൻ പോലും കുറ്റപത്രം വായിച്ചു കേൾക്കാൻ കോടതിയിൽ പോകുന്നത് പതിവാണെങ്കിൽ, അവിടെ പോലും കുറ്റപത്രം വായിച്ചു കേൾക്കാൻ പോലും കോടതിയിൽ പോകാത്ത അത്രയും നരാധമനാണ് ശ്രീരാമൻ എന്ന് പറയാതിരിക്കാൻ വരില്ല. ഈ അയാള് ഒരു മൃതദേഹത്തെ പോലെ സിനിമാ സെറ്റിൽ ജഗതി ശ്രീകുമാറിനൊക്കെ പരിക്ക് പറ്റിയാൽ നമ്മൾ കാണുന്നത് പോലെ അയാളൊരു ഒരു ശവശരീരം പോലെ ആയിക്കൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ ജയിലിന്റെ പുറത്തു പോയി 2 മണിക്കൂർ കിടന്ന് ജയിലിൽ 7 മണിയായപ്പോൾ ജയിൽ ഡോക്ടർ പരിശോധിപ്പിച്ച് സ്വാധീനമെല്ലാം ഉപയോഗിച്ച് അയാൾക്ക് വിദഗ്ധ പരിശോധന വേണമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് ജയിലിൽ ഇല്ലാതാക്കുന്ന വിധം കാര്യം കൂടെ ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരോട് പറയുന്നു, അയാളെ ആവശ്യമെങ്കിൽ ആവശ്യമായ വിധം തെരുവിൽ വേണ്ടി വന്നാൽ വിചാരണ ചെയ്യാനുള്ള കരുത്തും പ്രാപ്തിയും സിറാജ് പ്രതിദിനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ പറയണം, അങ്ങനെതുകൊണ്ട് പറയണം, അത് എടുത്തു ഉപയോഗിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹമില്ല. കാര്യം ഈ നാട്ടിലെ ഭരണ സംവിധാനത്തിലും നീതിന്യായ വ്യവസ്ഥയിലും ഞങ്ങൾക്ക് ശരിയായ വിശ്വാസവും കൂറും പ്രതിബദ്ധതയും ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ അവസരം ഉപയോഗിക്കരുത്. നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് അയാളെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിധേയമാക്കി ശിക്ഷ ഉറപ്പാക്കണം, അതിനുവേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ഇപ്പോഴും വിനീതം. ഇതൊരു തുടർ പോരാട്ടമായി തന്നെ പോരുന്നത്, അല്ലാതെ നമ്മൾ ഓരോ ഘട്ടം വരുമ്പോൾ മാത്രം ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ എല്ലാവരും ഇപ്പോ സംഘടന ആയാലും പത്രപ്രവർത്തകരുടെ സംഘടന ആയാലും കുടുംബമായാലും മാനേജ്മെന്റ് ആയാലും ഒക്കെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് ആദ്യഘട്ടത്തിലൊക്കെ വലിയ പിന്തുണ ലഭിച്ചതാണ് മാധ്യമ സമൂഹത്തിൽ ഈ വിഷയത്തിൽ. പക്ഷെ എന്തുകൊണ്ടോ അത് ആ തരത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ്. ഓരോരോ ഘട്ടം വരുമ്പോൾ ശ്രീ ഗോപകുമാർ നമുക്ക് എന്തായാലും ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ വിട്ടുപോകാത്ത ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് തോന്നുന്നു. യെസ്, എന്തായാലും വളരെയധികം നന്ദി ശ്രീ സൈഫുദ്ദീൻ ഹാജി, ശ്രീ ഗോപകുമാർ. നമുക്ക് ഈ അന്തരീക്ഷത്തിന്റെ കൂടി പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ചർച്ചയ്ക്ക് ഇടയ്ക്കൊക്കെ ഓഡിയോയിൽ ചില തടസ്സങ്ങൾ ഉണ്ടായത്. എന്തായാലും വളരെയധികം നന്ദി. നമ്മളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതുവരെ കണ്ടുവരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും നമുക്ക് ഒത്തുചേരാം.